നമ്മൾ ഏതെങ്കിലും ഒക്കെ ഒരു കേക്കിൻ്റെ ഡിസൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് ആ ഒരു വീഡിയോ അത്യാവശ്യം ആൾക്കാർ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വെറൈറ്റി കേക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു ഇൻയാൻ കേക്കിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു കേക്കിൻ്റെ ഓർഡർ വന്നപ്പോൾ എന്റെ ഫ്രണ്ടിന്റെ മോളുടെ ബർത്ത്ഡേ ആണ് കൺമണിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ വൺ പോയിന്റ് ഫൈവ് കെ ജിയിൽ ഒരു റെഡ് വെല്ലറ്റിന്റെ കേക്ക് വേണമെന്ന് മാത്രമേ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ബട്ടർഫ്ലൈ തീമ് ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്തതായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ എങ്കിൽ ആ ഒരു ഡിസൈനിൽ തന്നെ നീ ചെയ്തോടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇതേപോലെ വൺ പോയിന്റ് ഫൈവ് കെ ജി റൌണ്ട് കേക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ റൗണ്ട് ചെയ്ത് ഫുൾ ഫിനിഷ് ചെയ്തതിനു ശേഷമാണ് ഇതേപോലെ കട്ട് ചെയ്തത് പിന്നീട് നമ്മൾ ആ ഒരു വിങ്സ് കട്ട് ചെയ്യാൻ നേരത്തെ ഒരു അടപ്പ് വെച്ചിട്ടാണ് ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ആ ഒരു കറവായിട്ട് വരാൻ വേണ്ടി ഒരടപ്പ് വെച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതേപോലെ ആ ഒരു വിങ്സ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് പിന്നെ ഈ ഒരു കേക്ക് ചെയ്യുന്ന ടൈമിൽ അന്ന് കറണ്ട് പോയും വന്നൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കിത് സെറ്റ് ചെയ്ത് ഒരുപാട് നേരം ഒന്നും ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല കാരണം അത് കറണ്ട് പോയാലെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് ഇതേപോലെ ആ ഒരു ഷേപ്പിലേക്ക് അങ്ങ് കൺവേർട്ട് ചെയ്തതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കട്ട് ചെയ്ത ടൈമിലൊക്കെ ആ ഒരു ക്രംസ് ഒക്കെ നമ്മുടെ ആ ഒരു ഫിനിഷ് ചെയ്ത പോഷനിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നന്നായിട്ട് ഫിനിഷ് ചെയ്തുള്ള ആ ഒരു ഡിസൈൻ അല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് വലിയ കാര്യമാക്കി എടുത്തില്ല എന്നിട്ട് നമ്മൾ ആ ഒരു കട്ട് ചെയ്ത പോർഷനിലൊക്കെ ജസ്റ്റ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വളരെ തിന്നായിട്ടുള്ള ക്രീം ലെയർ മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ സൈഡിൽ ഒരുപാട് തിക്കായിട്ടൊന്നും ക്രീം കൊടുത്തിട്ടില്ലായിരുന്നു ഇനി നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈയെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒരു മൂന്ന് കളർ കോമ്പിനേഷനിലാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഓറഞ്ച് പിങ്ക് ലൈലക്ക് അങ്ങനെ മൂന്ന് കളറാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് ക്രീമിലേക്ക് നമ്മൾ ഈ ഒരു മൂന്ന് കളറും ആഡ് ചെയ്തെടുക്കുന്നുണ്ട് ആഡ് ചെയ്തെടുത്ത് കൊടുത്തിട്ട് നമ്മുടെ ഒരു ഐസിംഗ് നൈഫ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്രീം നമ്മൾ ഈ ഒരു വിങ്സിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കളർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് അങ്ങനെ നല്ല ഫിനിഷിങ്ങിൽ ഒന്നും ചെയ്ത് കൊടുക്കണമെന്നില്ല നമ്മൾ പിന്നെ ആ ഒരു വിങ്സ് രണ്ടും ഐഡൻറ്റിക്കൽ ആകുന്ന രീതിയിൽ ഒന്ന് കളർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം പിന്നെ നല്ല കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള മൂന്ന് കളേഴ്സ് എടുത്താൽ അത് ഒരു ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതേപോലെയുള്ള ഒരു റൈസിംഗ് നൈഫ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ പുറത്ത് നിന്ന് അകത്തേക്ക് വേണം ആ ഒരു ഡിസൈൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ പിന്നെ കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ വരട്ടെന്ന് വിചാരിച്ച് ആ ഒരു ബട്ടർഫ്ലൈയുടെ ബോഡി പാർട്ട് ഇതേപോലെ ഫോൺ ടെൻഡിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഹെഡും ആ ഒരു ബോഡി പാർട്ടുകൂടെ കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റിക്കിലാണ് നമ്മൾ ആ ഒരു ഫോണ്ടൻറ്റ് കൊടുത്തേക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു കൊമ്പ് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കമ്പി എടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ ഫോണ്ടൻറ്റ് കവർ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കമ്പിയൊക്കെ ആകുമ്പോൾ നമുക്കത് ഫ്ലെക്സിബിൾ ആയിട്ട് ഇതേപോലെ ആ ഒരു കർവ് ഷേപ്പിലൊക്കെ അത് നിർത്താൻ പറ്റും എന്നിട്ട് നമ്മൾ ഗോൾഡൻ ട്രിപ്പ് വെച്ചിട്ട് ഇതേപോലെ കേക്കിന് സൈഡിലായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് സൈഡിലും ആ ഒരു വിങ്സിലും എല്ലാം ആ ഒരു ഗോൾഡൻ ട്രിപ്പ് കൊടുക്കുന്നുണ്ട് ആ ഒരു ബോഡി പാർട്ട് ചെയ്തപ്പോൾ നമ്മൾ അതിലേക്ക് ആ ഒരു ഒക്കെ കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമ്മളത് കസ്റ്റമറിന് കൊടുക്കുമ്പോൾ നമ്മൾ കസ്റ്റമറിന്റെ അടുത്തൊന്ന് പറഞ്ഞേക്കണം ഇതിനകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ചില പറയാൻ പറ്റത്തില്ല കുട്ടികളായിരിക്കും പെട്ടെന്ന് കേക്ക് കാണുമ്പോൾ ഒരു ഫോണ്ടൻ ആയതുകൊണ്ട് തന്നെ എടുത്ത് വായിലിടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് കേക്ക് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഈ ഫോണ്ടനെ കുറിച്ച് ഒരു ധാരണ കാണും അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോണം ഇവിടെ എൻ്റെ എന്റെ മോനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ചെറിയ ചെറിയ ഫോൺ ആക്സിൻസ് ഒക്കെ കേക്കിൽ വെക്കുമ്പോൾ പെട്ടെന്ന് എടുത്ത് കഴിക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം കസ്റ്റമറിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ട് വേണം ഇങ്ങനെ എന്ത് ഐറ്റംസ് നമ്മൾ കേക്കിൽ വെച്ചാലും കൊടുക്കാൻ ഞാനിപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ ആദ്യം ഒന്ന് മറന്നുപോയായിരുന്നു കൊടുത്തപ്പം പറയാൻ വേണ്ടി പിന്നെ ഞാൻ അവളെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾ അന്നേരത്തേക്ക് കേക്ക് കട്ട് ചെയ്തെങ്കിലും അതൊന്നും നോക്കി അതൊന്നും എടുത്തിട്ടില്ലായിരുന്നു അതങ്ങനെ തന്നെ ഇരിക്കയായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു അതടുത്ത് മാറ്റിക്കോളാടി കുഴപ്പമില്ല എന്ന് പിന്നെ നമ്മൾ ആ വിങ്സിലൊക്കെ ഇതേപോലെ ഗോൾഡൻ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു ബ്ലാക്ക് ബോഡി പാർട്ട് ആ ഒരു കേക്കിന് മാച്ച് മാച്ചല്ലാന്ന് തോന്നിയത് അപ്പോൾ ഞാൻ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് എടുത്തിട്ട് ആ ഒരു ബോഡി പാർട്ടിൽ മൊത്തം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗോൾഡൻ ഡസ്റ്റ് നമ്മൾ ഡയറക്റ്റ്ലി അങ്ങ് അപ്ലൈ ചെയ്തത് അല്ലാതെ അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഗോൾഡൻ ഡസ്റ്റ് ഇതേപോലെ ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഒരു ബോഡി പാർട്ടിലെല്ലാം കവർ ചെയ്തു പിന്നെ നമ്മൾ ആ ഒരു വിങ്സിൽ ഡിസൈൻ ചെയ്യാൻ എടുത്ത ആ ഒരു ബാക്കി വന്ന ക്രീം യൂസ് ചെയ്തിട്ട് കേക്കിന് ഒരു ബോർഡർ ഡിസൈനും കൂടി ഒന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ റൈറ്റിങ്സ് നമ്മൾ കേക്കിൻ്റെ ബേസിലായിട്ട് അതും ബ്ലാക്ക് കളറിൽ കട്ട് ചെയ്തിട്ട് ഗോൾഡൻ ഡസ്റ്റ് വെച്ച് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടാണ് ലെറ്റേഴ്സ് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കേക്കിൽ കൊടുക്കുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് വൺ പോയിന്റ് ഫൈവ് കെ ജി റെഡ് വെല്ലറ്റിൽ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ തീമിലായിരുന്നു നമ്മൾ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കേക്കിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലേവർ റേറ്റ് പ്ലസ് ത്രീ ഫിഫ്റ്റി ആയിരുന്നു അപ്പോൾ ഈ ഒരു കേക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കേ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്